മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. രണ്ട് മൂന്ന് അമ്മമാര് കേരളത്തില്, കേരളത്തിന് പുറത്തൊക്കെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന വേദനാജനകമായ അവസ്ഥയെക്കുറിച്ച് സാർ എന്തെങ്കിലും ഒന്ന് വിലയിരുത്തി പറയണം എന്ന് വേദനയോടുകൂടി അറിയിക്കേണ്ടായി. ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച് വീട്ടുകാരും സമൂഹവും സമുദായവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു നിർദ്ദേശം നൽകാൻ എന്റെ കയ്യിലില്ല. എങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയാം, രണ്ട് കുട്ടികളുടെ അച്ഛൻ എന്ന രീതിയിൽ എന്ന് ഞാൻ എല്ലാവരോടും പറയാറില്ല. നമ്മുടെ വീട്ടിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതാത് ദിവസം നടക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കഴിഞ്ഞിട്ടാണെങ്കിലും വെറുതെ കാഷ്വലി ഫ്രണ്ട്ലി അവരോട് ചോദിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണം. സ്കൂളിൽ എന്തൊക്കെയാ പഠിപ്പിച്ചേ, ടീച്ചർ എങ്ങനെയാ പെരുമാറിയത്, നിന്നെ ആരെങ്കിലും ദേഷ്യപ്പെട്ടോ, നിന്റെ പഠിത്തം എങ്ങനെ പോകുന്നുണ്ട്, ഫ്രണ്ട്സ് എങ്ങനെയാ പെരുമാറുന്നത്. ഇതൊരു ഒരു ഫ്രണ്ട്ലി ചോദ്യമാണ്. നല്ല നല്ല കാര്യങ്ങൾക്ക് അഭിനന്ദിച്ചുകൊണ്ട് തിരുത്തേണ്ടത് പതുക്കെ പതുക്കെ തിരുത്തിക്കൊണ്ട് ഒരു അഡ്വക്കേറ്റിന്റെയും ജഡ്ജിയുടെയും വീക്ഷണത്തിലൂടെ അല്ലാതെ ഒരു ഫ്രണ്ട്ലി സുഹൃത്തിന്റെ ലെവലിൽ മക്കളോട്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും കാര്യങ്ങൾ ചോദിക്കണം. അവരുടെ മുമ്പിൽ അമ്മയും അച്ഛനും ഒരു സുഹൃത്തായി മാറണം, ഫ്രണ്ടായി മാറണം. അമ്മയുടെയും അച്ഛന്റെയും ഏത് തീരുമാനങ്ങളും മക്കളോട് കൂടി ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും കൂടി എടുത്തിട്ടേ ചെയ്യാവൂ. അങ്ങനെ വേണം ആരംഭിക്കാൻ. നിനക്ക് ചെറിയ കുട്ടിയാണെങ്കിലും ചോദിക്കാം, അച്ഛൻ ഒരു കസേര വാങ്ങിക്കാൻ പോവാണ്, ഏത് കളറാ വേണ്ടത് മോനെ എന്ന് ചോദിക്കാം. അപ്പൊ ആ കുട്ടി ഒരു കളർ പറഞ്ഞു വിചാരിക്കാം, കഴിയുന്നതും അത് വാങ്ങിക്കാൻ ശ്രമിക്കാം. എന്റെ മോൻ നീല കളർ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അച്ഛൻ നീല കളറുള്ള കസേര വാങ്ങിച്ചത്. അപ്പൊ കുട്ടിക്ക് ആത്മവിശ്വാസം വരെ എന്റെ അച്ഛനോട് എനിക്ക് എന്ത് വേണി പറയാം, എന്റെ അമ്മയോട് എനിക്ക് എന്ത് വേണി പറയാം. ഈ ഒരു ലെവലിലേക്ക് തുടക്കം മുതൽക്കേ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇന്നലെ വരെ സാധിച്ചില്ലെങ്കിൽ പോട്ടെ, ഇന്ന് മുതൽക്കാം. ഇനി രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് സ്കൂളിലും വീട്ടിലും സംഭവിച്ചാൽ, പുറത്ത് സംഭവിച്ചാലും ആ കുട്ടികളുടെ മുഖത്ത് അതുണ്ടാവും. ആ മുഖത്ത് ദേഷ്യത്തിന്റെയോ ദുഃഖത്തിന്റെയോ വേദനയുടെയോ അപകർഷതയുടെയോ ഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് പോലും വൈകരുത്. ആ കുട്ടിയുടെ നിത്യജീവിതത്തിലെ ചെയിനുകളുമായി ബന്ധപ്പെട്ടതെല്ലാം വിലയിരുത്തണം. വണ്ടിയിലേക്ക് കയറിയപ്പോ, വണ്ടിയിലിരുന്നപ്പോൾ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള പെരുമാറ്റം, മറ്റുള്ളവരുടെ കുട്ടിയോടുള്ള പെരുമാറ്റം, സ്കൂളിലെ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ ഓരോ പിരീഡിലും ഉണ്ടായ പെരുമാറ്റം, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ, വണ്ടിയിൽ കയറിയപ്പോ, വീട്ടിലെത്തിയപ്പോ, ഈ വേദനിക്കുന്ന, വിഷമിക്കുന്ന, ദുഃഖിക്കുന്ന, അപകർഷതയുള്ള മുഖം കാണിക്കുന്ന ദിവസമാണിത് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡേ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവൾ കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും വിട്ട് കളഞ്ഞേക്കരുത്. ആ കുട്ടിയെ കൊണ്ട് സ്നേഹത്തോടുകൂടി മാറോട് ചേർത്ത് തലയിൽ കൈവച്ച് എന്റെ മോൾക്ക് ഇന്ന് എന്താ പറ്റിയേ, അമ്മയോട് അച്ഛനോട് തുറന്ന് പറയുന്ന ലെവലിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. എന്റെ ജോലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, ചോറ് കൊടുത്തു, അതിനെ വണ്ടിയിൽ കയറ്റി വിട്ടു, രാത്രി വൈകുന്നേരം വരുമ്പോ ചോറും തിന്നാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയല്ലേ ആ കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നത് വരെയും അതിനുശേഷവും എന്തെങ്കിലൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ശരീരം കൊടുക്കാൻ മാത്രമല്ല ജഗദീശ്വരൻ നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, നല്ലൊരു മനസ്സും ബുദ്ധിയും കൊടുക്കാനും. ഈ അമ്മയ്ക്കും അച്ഛനും ഭാവിയില് വാർദ്ധക്യത്തിൽ താങ്ങും തണലുമാകേണ്ടത് മക്കളാണ്. ചെറുപ്പത്തിൽ മക്കൾക്ക് താങ്ങും തണലുമാകേണ്ടത് അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ, നാലു വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു എങ്കിൽ ആ പീഡിപ്പിച്ച ആദ്യത്തെ ദിവസം അമ്മ കുട്ടിയുടെ മുഖഭാവം, ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ് കുട്ടിയുടെ മുഖഭാവം അര മിനിറ്റ് നേരം ഒന്ന് വാച്ച് ചെയ്തിരുന്നു എങ്കിൽ
അഞ്ചാറ് ദിവസം ആ ഡ്രൈവർ ആ കുട്ടിയെ പീഡിപ്പിക്കുമായിരുന്നില്ല. ഈ ഒരു കുട്ടിയെ ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ കുട്ടിയെ സ്നേഹിക്കുന്ന പയ്യന്റെ ബിഹേവിയർ, സാധാരണ ആണുങ്ങളുടെ ബിഹേവിയറിന്റെ ഐഡിയൽ നെഗറ്റീവ് മോഡലാണ് ആ കുട്ടിയുടേത്, ആൺകുട്ടിയുടേത്. ഞാനല്ലാതെ മറ്റൊരുവനെ നീ സ്നേഹിക്കരുത്, മറ്റൊരുവനെ സംസാരിക്കരുത്, മറ്റൊരുവന് ഇമെയിൽ അയക്കരുത്, മറ്റൊരുവന് SMS അയക്കരുത്, മറ്റൊരുവനോട് നീ സംസാരിച്ചതായിട്ട് എന്നോട് പറയരുത്, മറ്റൊരുവനും നിന്നിൽ അവകാശം ഇല്ല. ഞാൻ അത്ഭുതത്തോടുകൂടി കേട്ട ഒരു വരി ഞാൻ നിങ്ങളോട് പറയാം. ഇർവലവന്റ് അല്ല, ഞാൻ കാനഡയിൽ വികസിപ്പിച്ച, കാനഡയിൽ വർക്ക് ചെയ്യുമ്പോൾ വികസിപ്പിച്ച ഒരു ടെക്നോളജി ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും ആ ടെക്നോളജി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കമ്പനി എടുത്തത് ബാംഗ്ലൂരിലെ കമ്പനിയാണ്. ആ പ്രോഡക്റ്റ് ബാംഗ്ലൂരിൽ റിലീസ് ചെയ്യുന്ന ദിവസം അത് ചെയ്തത് മലയാള സിനിമാ നടി ഷീലയാണ്. ചെമ്മീനിലൊക്കെ അടിച്ച് കസറിയ ഷീല, അവരാണ് ഈ പ്രോഡക്റ്റ് റിലീസ് ചെയ്തത്. ആ പ്രോഡക്റ്റ് റിലീസ് ചെയ്ത സമയത്ത് അവരൊരു ഒരു പ്രത്യേക കാര്യം മൈക്കിലൂടെ പറഞ്ഞിരുന്നു. ഈ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുമ്പോൾ പറയേണ്ട ഒരു സംഭവം അല്ല ഇത്, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 20, 25, 26, 28 വയസ്സായിരുന്ന കാലത്ത് ചിലപ്പോൾ മധുവുമായിട്ടും സത്യനുമായിട്ടും പ്രേംനസീറുമായിട്ടുമൊക്കെ ശരീരം തൊട്ടുകൊണ്ട് അഭിനയിക്കേണ്ടി വരുന്ന അവസരത്തിൽ ഒരാൾ എറണാകുളത്തെ കൊച്ചിയിൽ നിന്നൊരാൾ, പള്ളൂരിത്തിയിലാണെന്ന് തോന്നുന്നു, ഫോർട്ട് കൊച്ചിയിൽ നിന്നാവാം, ഒരു പയ്യൻ നിരന്തരം ഷീലയ്ക്ക് എഴുതുമായിരുന്നു, നീ അങ്ങനെ ഒന്നും അഭിനയിക്കരുത്, നീ അങ്ങനെ സംസാരിക്കരുത്, നീ അവരുടെ മുമ്പിൽ ചിരിച്ച് കളിച്ചുകൊണ്ട് ഇങ്ങനെ ശരീരം കാണിച്ചുകൊണ്ട് നിൽക്കരുത്, അതെനിക്കിഷ്ടമല്ല. നൂറുകണക്കിന് കത്തുകൾ ഇയാൾ ഷീലയ്ക്ക് എഴുതുമായിരുന്നു. ഇയാളെ ഷീല കണ്ടിട്ടില്ല, ഇയാള് ഷീലയെ സിനിമയിലല്ലാതെ കണ്ടിട്ടില്ല, അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരസ്പരം വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ആ പയ്യന്റെ മനസ്സിൽ ഈ ഷീല അവൻ്റെതാണ്, ഇതൊരു സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റിയാ. ഇങ്ങനെ ധാരാളം യുവാക്കളുണ്ട്, യുവാക്കള്, യുവതികളെക്കാൾ കൂടുതൽ യുവാക്കള്, ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ തമാശ പറയുകയോ ചെയ്ത ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പയ്യന്മാരുടെ, ആൺകുട്ടികളുടെ ധാരണ ഇവൾ എൻ്റെതാണ്, ഇവിടെ വേറെ ആരുമായിട്ട് സംസാരിക്കരുത്, ആരുമായിട്ട് ചിരിക്കരുത്, ആരുടെയും കൂടെ പോകരുത്, ആരുടെയും കൂട്ടത്തിൽ ചായ കുടിക്കുന്നതായിട്ട് എനിക്ക് കാണരുത്, കാരണം അവൾ എൻ്റെതാണ്. അവൾക്ക് ഉള്ള അർഹത എൻ്റെ ഭാര്യ പദവിയിൽ, അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് കേട്ടോളണം, അതനുസരിച്ച് ജീവിച്ചോളണം, മറ്റൊന്നിനും അവൾക്ക് സ്വാതന്ത്ര്യമില്ല, കാരണം അവൾ എൻ്റെ ഭാര്യയാണ്, ഇമാജിനറി ഭാര്യയാണ്, സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റിയാണ്. ഇത് പെട്ടെന്ന് പെൺകുട്ടികളുടെ മുഖത്ത്, വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികളുടെ മുഖത്ത് പ്രതിഫലിക്കും, ആൺകുട്ടികളിൽ പ്രതികരിക്കുന്ന പോലെ തന്നെ പെൺകുട്ടികളിൽ പ്രതിഫലിക്കും. അവർക്കതൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് മാറും പെൺകുട്ടികൾക്ക്. അതുകൊണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്ത് സംഭവിക്കുകയാണെങ്കിലും അവരുടെ മുഖത്ത് നിന്ന് അതെന്താണെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കാനും പിന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രശ്നപരിഹാരം കാണാനും കോളേജ് പ്രിൻസിപ്പാള്, ടീച്ചറ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ക്ലാസ് ടീച്ചറ്, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടും എല്ലാവരും കുറച്ച് നേരത്തേക്കെങ്കിലും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കെങ്കിലും അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി അതിൻ്റെ അത് ആ മുട്ടിൽ തന്നെ നുള്ളിക്കളഞ്ഞാൽ പ്രശ്നം വരാതിരിക്കും. അപ്പം ഈ അച്ഛനും അമ്മയും ദിവസവും കണ്ണിൽ എണ്ണ ഒഴിച്ച് രാത്രി ഉറങ്ങാതിരിക്കണം എന്നൊന്നുമല്ല, നിരന്തരം പെരുമാറുന്നതിൽ നിന്ന്, നിരന്തരം പ്രയോഗിക്കുന്ന വാക്കുകളിൽ നിന്ന്, നിരന്തരം പ്രയോഗിക്കുന്ന ശബ്ദങ്ങളിൽ നിന്ന്, ശബ്ദത്തിന്, സ്വരത്തിന്, വാക്കുകൾക്ക്, വീക്ഷണത്തിന്, മുഖത്തിന്, കണ്ണിന്, പെരുമാറ്റത്തിന്, നടപ്പിന് വ്യത്യാസം വരികയാണെങ്കിൽ എവിടെയോ എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അത് അപ്പം തന്നെ പരിഹരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ പരിഹരിച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കോൺസിക്വൻസുകളും ഒഴിവാക്കാൻ സാധിക്കുമെന്ന് കൂടി പറയുന്നു. കുറേ അമ്മമാർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ മക്കൾക്ക് നല്ലൊരു ശരീരം കൊടുത്താൽ മാത്രം പോരാ, അവരുടെ കൂട്ടത്തിലിരിക്കണം, അവർക്ക് ചോറ് വിളമ്പി കൊടുക്കണം,
അവര് പറയാനുള്ളത് മുഴുവനും ചെറുപ്പം മുതൽക്ക് തന്നെ കേൾക്കണം. അഭിനന്ദിക്കേണ്ടതിനെ അഭിനന്ദിക്കണം. ദുഃഖം തോന്നുകയാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കണം. അവർക്ക് ഇന്നും താങ്ങും തണലുമായിട്ട് അമ്മയുണ്ട് അച്ഛനുണ്ടെന്ന ബോധം ഉണ്ടാക്കണം. ഒരു നേരമെങ്കിലും ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കണം. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ നല്ലത് പറയണം. ഇവിടെ കുറവുകൾ ഉണ്ടെങ്കിൽ വിമർശനാത്മകമല്ലാതെ ഡിസ്ട്രക്റ്റീവ് അല്ലാതെ ചർച്ച ചെയ്യണം. നിനക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്കൊന്ന് പറഞ്ഞു നോക്കൂ, എന്തൊരു രസാ മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു എന്താ സ്റ്റാമ്പ് കളക്ഷനിൽ ചിലർ സന്തോഷിക്കാറുണ്ട്, നാണയം കോയിൻ കളക്ഷനിൽ ചിലർ സന്തോഷിക്കാറുണ്ട്, ഗാർഡൻ ഉണ്ടാക്കുന്നതിൽ സന്തോഷിക്കാറുണ്ട്, വെജിറ്റബിൾ കൃഷി ചെയ്യുന്നതിൽ സന്തോഷിക്കാറുണ്ട്, ചിലർ ചില പ്രത്യേക ഹോബി ക്യാരക്ടർ ഇതാക്കുന്നതിൽ സന്തോഷിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് അതിനെ അതെല്ലാം കൂടി കിട്ടുമ്പോൾ എത്ര സന്തോഷമുണ്ടോ അതിൻ്റെ ടോട്ടൽ സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷമാണ് മക്കളെ വളർത്തുമ്പോഴും അവരുടെ ചിരിയും കളിയും കാണുമ്പോഴും അവരുടെ ഉയർച്ചയും വളർച്ചയും കാണുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടത്. ആ സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് കൂടി വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു, നിർദ്ദേശിക്കുന്നു. പ്രണാമം, നമസ്കാരം.